നമസ്കാരം, സത്കർമ്മ. ഞാൻ സൂരജ് വേലക്കാരൻ. ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കുന്നതിനും പങ്കിടുന്നതിനും വേണ്ടി വന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ട്രൈബൽ കോളനിയിലാണ്. ഇവിടെ രണ്ടു മൂന്ന് കുട്ടികൾ എന്ന് പറഞ്ഞാൽ, ഇത് കോട്ടയമാണ് സ്ഥലം, എൻ്റെ സ്ഥലം കോട്ടയമാണെന്ന് അറിയാലോ. പയ്യന്നൂരിന്ന് രാത്രിയിൽ ബസ് കയറി ട്രൈബൽസിൽ, അതായത് ആദിവാസികൾക്ക് വേണ്ടിയുള്ള അവർക്ക് വേണ്ടിയുള്ള സാനിറ്ററി നാപ്കിൻ, സാനിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ, ഇന്നർവേഴ്സ്, അതുപോലെ തന്നെ ഡ്രസ്സുകൾ, ഇതൊക്കെ ആയിട്ട് പുതിയതാണ് കേട്ടോ, എല്ലാം പുതിയത് വാങ്ങിക്കൊണ്ട് സത്കർമ്മയുടെ ഭാഗമായി വന്ന മൂന്ന് സുഹൃത്തുക്കളെയാണ്, അനിയന്മാരെയാണ് പരിചയപ്പെടുത്തുന്നത്. അവർ പയ്യന്നൂരിൽ നിന്ന് വന്നതാണ്, നമ്മുടെ ആക്ടിവിറ്റി കണ്ട് നമ്മുടെ കൂടെ ഒരു ദിവസം ചെലവഴിക്കാൻ വേണ്ടി വന്നതാണ്. അത് ഇവർ മാത്രമല്ല, ഇവരുടെ ഒരു ഗ്യാങ്, ഒരു കോളേജിലെ ഭാഗമായി സാനിറ്ററി നീഡ്സ് ആയുള്ള സാനിറ്ററി നാപ്കിൻസ് എല്ലാം പെൺകുട്ടികളോട് കൂടി കളക്ട് ചെയ്ത് ഇവർ കൊണ്ടുവന്നതാണ്. അതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. തീർച്ചയായിട്ടും ഈ സ്ത്രീകളുടെ, നമ്മൾ മറച്ചു വെക്കുന്ന ഈ സാനിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ, തീർച്ചയായിട്ടും അതിന്റെ കാലം മാറി. ഇത് ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. ഭക്ഷണം കഴിക്കുന്ന ആവശ്യം എന്താണോ അന്ന് പറഞ്ഞതുപോലെ തന്നെ സാനിറ്ററി നീഡ്സ് സ്ത്രീകൾക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് ഒരു വലിയൊരു സംഭവമാക്കി. പഴയ കാലമൊക്കെ മാറി. ഇപ്പോൾ തീർച്ചയായിട്ടും ഇവർ ഈ ചെറുപ്പക്കാര്, ഈ കുട്ടികളുടെ പേര് സാഗർ, ഗോകുൽ ഹരിദാസ്, ശ്രീരാഗ്. ഗോകുൽ ആദ്യം എന്റെ വീട്ടിൽ വന്നിരുന്നു ഞാൻ മുന്നേ ഇത് സംസാരിക്കാനായിട്ട്. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഗോകുലെ വന്നോളൂ. അപ്പൊ പല കാര്യങ്ങൾ കൊണ്ട് ഇവിടെ എക്സാം ഒക്കെ ആയതുകൊണ്ട് മാറിപ്പോയി. ഒരു വീണ്ടും സാധനങ്ങളുമായിട്ട് കണ്ണൂരിന്ന് കയറി വന്നതാണ്. ഇപ്പൊ ഞങ്ങളൊരു കോളേജിലാണ് നിൽക്കുന്നത്. ഇവര് ഞാൻ പറഞ്ഞല്ലോ, ഈ സാനിറ്ററി ഉള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഇവർക്ക് ഇവിടെ നിന്ന് മേടിക്കാമായിരുന്നു, പക്ഷെ ഇവർ കോളേജിൽ നിന്ന് കളക്ട് ചെയ്തു, അവരുടെ സുഹൃത്തുക്കളായ പെൺകുട്ടികളും എല്ലാവരും കൂടെ കൂടി കളക്ട് ചെയ്തു എന്നിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഗോകുലെ ഒന്ന് രണ്ടു കാര്യങ്ങൾ പറയാനെ കുറിച്ച്. അതാണ് ഇപ്പൊ പറയുമ്പോൾ, ഞങ്ങൾ മൂന്നാൾക്കാർ മാത്രമല്ല, ഒരു കോളേജ് മുഴുവൻ ശ്രീനാരായണ ഗുരു കോളേജ്, എഞ്ചിനീയറിംഗ് ടെക്നോളജി പയ്യന്നൂരിലുള്ള ഒരു കോളേജാണ്. അപ്പോൾ അവിടുത്തെ എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളുടെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യുന്ന ഒരു കടമയാണിത്, കടമ നിർവഹിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു സാറിന് മുഖേന, സൂര്യ സാറ് മുഖേന. അപ്പം ഇവിടുന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ഒരു ദിവസം ഇവരുമായിട്ട് ചെലവഴിക്കാമെന്നാണ്. അപ്പൊ ഞാനിത് പറഞ്ഞു വന്ന ഇവരെ പരിചയപ്പെടുത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇത് തീർച്ചയായിട്ടും ഒരു കോളേജിലുള്ള മറ്റു കോളേജിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ മറ്റ് നമ്മളെപ്പോലെ ചെറുപ്പക്കാർ തീർച്ചയായിട്ടും കാണണം. ഇത് സമൂഹത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നന്മ, നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ സമയം, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ ശരികൾ, അതാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് മാക്സിമം ഈ ഒരു വിഷയം ശ്രീനാരായണ ഗുരു എഞ്ചിനീയറിംഗ് കോളേജ് പയ്യന്നൂർ ഈ സുഹൃത്തുക്കൾ കുട്ടികൾ ചെയ്ത ഈ കാര്യം നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. മറ്റു കുട്ടികളും കാണട്ടെ, മറ്റുള്ളവർ കാണണം. നിങ്ങൾ ഇനി നമ്മുടെ ഈ കാഴ്ചകളൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരുപാട് ഇവരുടെ വീടുകളൊക്കെ കണ്ടോ, ഇതാണ് ഇവരുടെ വീടുകൾ. ഈ അമ്മ നേരത്തെ ആങ്ങമുഴിയിലായിരുന്നു. ആങ്ങമുഴിയിലെ രാജന്റെ ഒരു വീഡിയോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ കേട്ടോ? ആ രാജന്റെ കട്ടിൽ കൊണ്ടു കൊടുത്ത് രാജന്റെ വീട്ടിലെ അമ്മയാണിത്. ഇത് പേരെന്താ? കങ്കം വെച്ചി. അപ്പൊ ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. ഞങ്ങൾ അടുത്ത ദിവസം ടൂർ പോകുന്നുണ്ട്. ഇത് ഞങ്ങളുടെ സൗമിനിക്കുട്ടി. സൗമിനിക്കുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. സൗമിനിയുടെ സ്കൂളിലെ ഒരവസ്ഥ, പോകാൻ വണ്ടിയില്ലാത്തതുകൊണ്ട് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്ന കുട്ടിയാണ് സൗമിനി. സൗമിനി വേണമെങ്കിൽ നമുക്ക് വേണ്ടി രണ്ടുപേര് പാട്ട് പാടാം അല്ലേ? പടി തുടങ്ങിക്കൂ, ലാഗടിക്കരുത്, പെട്ടെന്ന് പാടേ. മിഴുന്നീതരി വേണ്ട ഇനിയുള്ളൊരു കാലം, കരയാതെടി പൂവേ കളി ചൊല്ലടി പൂവേ, മിഴുന്നീതരി വേണ്ട ഇനിയുള്ളൊരു കാലം. കനവും കരോരത്ത് കാണുന്നൊരു കളിവീടെ, നീയില്ലാതെങ്ങനെ ഞാൻ പലവട്ടം വിളിയേക്കും, ഇഷ്ടം ഞാനുള്ളിലൊരുക്കി കരയുന്ന പെൺപൂവേ, ഇഷ്ടം ഞാനുള്ളിലൊതുക്കി കരയുന്ന പെൺപൂവേ, കരയുന്ന പെൺപൂവേ, കരയാതെടി പൂവേ കളി ചൊല്ലടി പൂവേ, മിഴുന്നീതരി വേണ്ട ഇനിയുള്ളൊരു കാലം, മിഴുന്നീതരി വേണ്ട ഇനിയുള്ളൊരു കാലം. കരയാതെടി പൂവേ, കരയാതെടി പൂവേ, മിഴുതിനി വേണ്ട ഇനിയുള്ളൊരു കാലം. അപ്പോൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കട്ടെ, നമുക്ക് എപ്പോഴും സന്തോഷം ആവട്ടെ, സന്തോഷം പകർന്നു കൊടുക്കാനും സാധിക്കട്ടെ. ഇവർക്കിനി കണ്ണീരില്ല, ഇവർക്കിനി സന്തോഷം മാത്രമാണ്. തീർച്ചയായിട്ടും 100% നമുക്ക് പറ്റുന്ന പോലെ നമ്മുടെ കഴിവിൻ്റെ മാക്സിമം നമുക്ക് ഇവരുടെ കൂടെ സപ്പോർട്ട് ചെയ്യാം. അതുകൊണ്ട് ഇനി കരയാൻ ഇവരെ അനുവദിച്ചുകൂടാ. ഒരുപാട് നന്മകൾ, സപ്പോർട്ട്. പ്രത്യേകിച്ച് അടുത്ത് പറയുകയാണ്, ശ്രീനാരായണ ഗുരു കോളേജ് എഞ്ചിനീയറിംഗ് പയ്യന്നൂരിലെ സുഹൃത്തുക്കൾക്ക്, അതായത് അനിയന്മാർക്കും അനിയത്തിമാർക്കെല്ലാം എൻ്റെ നല്ല നമസ്കാരം. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്കൊരു പാഠമാവട്ടെ. പിന്നെ വേറൊരു കാര്യം, സാനിറ്ററി നീഡ്സ്, അതായത് സാനിറ്ററി നാപ്കിൻ പാഡ് ഒരിക്കലും മറച്ചു വെക്കേണ്ട കാര്യമല്ല. ഇത് ഉയർത്തിപ്പിടിക്കുക തന്നെ വേണം. കാരണം ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട സ്ത്രീകളുടെ ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന ഈ ഒരു കാര്യം. തീർച്ചയായിട്ടും നമ്മളതിനെ ബഹുമാനിക്കുക തന്നെ ചെയ്യാം. നമ്മൾ എല്ലാവരും ഭൂമിയിൽ നിന്ന് പൊട്ടി വീണതല്ല, അമ്മയുടെ വയറ്റിൽ പിറന്നവരാണ്. അതുകൊണ്ട് നമുക്ക് സ്ത്രീകളെ ബഹുമാനിക്കാം. നന്ദി, നമസ്കാരം. സത്കർമ്മ, നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ.